വിജയ് എന്ന ജോസഫ് വിജയ്ക്ക് മുൻപിൽ എതിരികൾ ഓടിത്തള്ളുമ്പോൾ എന്തൊക്കെ നാടകങ്ങളായിരുന്നു വിജയ്യുടെ ബിഗ് ബജറ്റ് ചിത്രമായ മാസ്റ്ററിന്റെ ലൊക്കേഷനിലേക്ക് February 5 ആദായ നികുതി വകുപ്പിന്റെ വൻ സംഘം കുതിച്ചെത്തുന്നു. വിജയ്യെ കസ്റ്റഡിയിലെടുക്കുന്നു. ചെന്നൈയിലേക്കുള്ള യാത്രാമധ്യേ വിജയ്യെ സ്വന്തം വാഹനത്തിൽ നിന്ന് ഇൻകം ടാക്സിന്റെ വാഹനത്തിലേക്ക് കയറ്റുന്നു. 30 മണിക്കൂറിലേറെ, അതായത് ഒരു രാത്രിയും ഒരു പകലും ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ പറയുന്നു, വിജയ് ഒരു സാമ്പത്തിക കുറ്റകൃത്യവും നടത്തിയിട്ടില്ലെന്ന്, നികുതി കൃത്യമായി അടച്ചിട്ടുണ്ടെന്ന്. മോദി ഭരണത്തിന് കീഴിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിലപിടിച്ച ഒരു താരത്തിന്റെ ഗതിയാണ് ഇത്. സംഘപരിവാറിനെതിരെ നിലപാടെടുത്താൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകളയും എന്ന മുന്നറിയിപ്പ്. ലോകമറിയുന്ന ഒരു നടനോട് മോദിയുടെ കീഴിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്രൂരത. വിജയ് എന്ന ജോസഫ് വിജയ് സംഘപരിവാറിന്റെയും മോദി സർക്കാരിന്റെയും കണ്ണിലെ കരടായിട്ട് നാളേറെയായി. 1st മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ തെന്നിന്ത്യൻ നായകൻ അവർക്ക് വില്ലനായി കഴിഞ്ഞിരുന്നു. തൻ്റെ സിനിമകളിലൂടെ BJP യുടെയും മോദിയുടെയും തുക്ലക് പരിഷ്കാരങ്ങളെയും നയങ്ങളെയും പൊളിച്ചടുക്കിയതായിരുന്നു അവരുടെ കണ്ണിൽ വിജയ്യെ വില്ലനാക്കിയത്. 2017 പുറത്തിറങ്ങിയ മെർസൽ എന്ന ചിത്രത്തിൽ GST യെയും കോർപ്പറേറ്റുകളെയും വിജയ് പൊളിച്ചടുക്കി. തുടർന്നാണ് വിജയ് ജോസഫ് വിജയ്യാണ് എന്ന കണ്ടെത്തലുമായി BJP ദേശീയ സെക്രട്ടറി HRaja രംഗപ്രവേശം ചെയ്യുന്നത്. താൻ ജോസഫ് വിജയ് തന്നെയാണെന്ന വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് തിരിച്ചടിച്ചു. 2018 ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി പകവീട്ടിയെങ്കിലും വിജയ്യെ കുരുക്കുന്നതൊന്നും കണ്ടെത്താനായില്ല. തുടർന്നാണ് ഇപ്പോൾ വീണ്ടും വിജയ്ക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടി. വിജയ് നികുതി അടച്ചതിന്റെ കൃത്യമായ കണക്കുകളുമായി വിജയ്യുടെ സുഹൃത്തും നടിയുമായ ഖുശ്ബു അല്പസമയം മുമ്പ് രംഗത്തു വന്നു. ബിഗിലിന് വിജയ് വാങ്ങിയ പ്രതിഫലം 50 കോടി രൂപ, മാസ്റ്ററിന് 80 കോടി രൂപ. ഇതിന്റെയെല്ലാം കൃത്യമായ കണക്കുകൾ ഖുശ്ബു പുറത്തുവിട്ടു. ഇവിടെ വിജയ്യെപ്പോലെ ഒരു നടൻ താൻ ജനിച്ച മതത്തിന്റെ പേരിലും നിലപാടുകളുടെ പേരിലും ആവർത്തിച്ച് വേട്ടയാടപ്പെടുകയാണ്. അമിതാഭ് ബച്ചനും ഷാറുഖ് ഖാനും ഒക്കെ കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധക വൃന്ദമുള്ള ഇന്ത്യൻ നടനാണ് വിജയ്. ആ വിജയിയാണ് സംഘികൾ ജോസഫ് വിജയാക്കിയത്. തങ്ങളെ എതിർക്കുന്നവരുടെ മതം തിരഞ്ഞും മതം പറഞ്ഞും ആക്ഷേപിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന കൊടും വർഗീയവാദികളായി സംഘപരിവാരങ്ങൾ നാൾക്കുനാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. മോദി ഭാരതത്തിൽ മോദിയുടെ മൂട് താങ്ങുന്നവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന നിലയാണ് വന്നിരിക്കുന്നത്. പക്ഷേ കളിക്കളത്തിൽ എതിരി വിജയിയാകുമ്പോൾ കളി ഇത്തിരി കടുക്കും. വിജയിയുടെ എതിരാളികളുടെ കൂട്ടത്തിൽ സൂപ്പർ താരം സ്റ്റൈൽ മന്നൻ രജനികാന്തും ഇറങ്ങുമ്പോൾ തമിഴകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു കൊലമാസ് ത്രില്ലറിനാണ്. ആ ത്രില്ലറിൽ സംഘപരിവാരത്തോട് വിജയ്ക്ക് പറയാനുള്ളത് വിജയ്യുടെ തന്നെ ഈ പഞ്ച് ഡയലോഗായിരിക്കും. നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർടാ.